ഹലോ എവരിവൺ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഐ വാച്ച് സീരീസ് സിക്സിൻ്റെ W26 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതാണ് ആ വാച്ച് കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ്, നല്ല ക്വാളിറ്റി ഉള്ള പാക്കിങ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഒരു വാച്ചിൻ്റെ എംബ്ലം ഇവിടെ ഉണ്ട്, ഫസ്റ്റ് തന്നെ തുറക്കുമ്പോൾ ഇവിടെ വാച്ച് കാണാം. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പും അതേപോലെ ഫിനിഷിങ്ങും ഒക്കെ, കർവ്ഡ് ആയിട്ടുള്ള ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഫസ്റ്റ് ലുക്ക് തന്നെ സൂപ്പർ. പിന്നെ ഇതിൽ വരുന്നത് ഒരു ചാർജർ, പിന്നുള്ളത് ഒരു മാനുവൽ കാർഡാണ്. വാച്ച് നമുക്കൊന്ന് പവർ ഓൺ ആക്കാം. ഫസ്റ്റ് തന്നെ ഓപ്പൺ ആക്കുമ്പോൾ വെൽക്കം നമ്മുടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വാച്ചാണ്. കർവ് ഡിസ്പ്ലേ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കർവ്ഡായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാച്ച് ഫേസസ് മാറ്റാം. ഒരു 7 ടൈപ്പ് വാച്ച് ഫേസസ് ഉണ്ട്. ഡിസ്പ്ലേ ആണ്, കർവ്ഡ് ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് മൈക്ക് വരുന്നത്. ഫസ്റ്റ് കാണുന്നത് മൈക്കും മറ്റേത് റിസീവറും. ഇത് കാണുന്നത് പവർ ബട്ടൺ, ഇത് അമർത്തിയിട്ട് വേണം ഓൺ ചെയ്യാനും അതേപോലെ ഓഫ് ചെയ്യാനും. ഇവിടെയാണ് ചാർജിൻ്റെ പോർട്ട് വരുന്നത്. അതേപോലെ ECG, ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ അതൊക്കെ ചെക്ക് ചെയ്യണത് ഇതിലെ സെൻസർ വെച്ചിട്ടാണ്. ചാർജിങ് കേബിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഭാഗം USB ടൈപ്പാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലായാലും അതേപോലെ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യണം, അതിൻ്റെ അഡാപ്റ്റർ വഴിയായാലും നമുക്ക് ചാർജ് ചെയ്യാം. ഇതിൻ്റെ ചാർജ് ചെയ്യണ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടു വശത്തും മാഗ്നറ്റാണ്. അപ്പോൾ വയ്ക്കുന്ന നേരത്തെ തന്നെ കറക്റ്റ് ഫിറ്റിൽ ചാർജ് ആയിക്കോളും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചെറുതായിട്ട് വെള്ളം തട്ടിയാലും ഒന്നും ഒരു കുഴപ്പവും വരില്ല. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 2000 mAh ആണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഓഫ് ചെയ്തിട്ടിട്ടാണെങ്കിൽ 3-4 ദിവസം വരെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതേപോലെ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ 12-13 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹെവി യൂസർ ആണെങ്കിൽ ഒരു 6-8 മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് MTK 250 2C എന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് പെർഫോമൻസ് എനിക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ റാം വരുന്നത് 128 MB ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 1.78 inch നോച്ച് IPS ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ലൊരു ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതേപോലെ റെസൊല്യൂഷൻ വരുന്നത് 320x385 pixels ആണ്. ഇത് ആൻഡ്രോയിഡിലും iOSലും ഒരേപോലെ തന്നെ ഫണ്ടോ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇതിൽ വരുന്നത് 2 ടൈപ്പ് മെനു സ്റ്റൈൽസാണ്. ഫസ്റ്റത്തെ സ്മാർട്ട് സ്റ്റൈലാണ്, അതിൽ കറക്റ്റ് ഐ വാച്ചിലെ Series 6 എന്ന മോഡലിലത്തെ മെനു സ്റ്റൈലാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് തോന്നിയത് കുറച്ച് ലാഗാണ്, മറ്റേതിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ലാഗാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെയുള്ള മെനു സ്റ്റൈല് 9 apps ആണ്. 9 apps എന്ന് പറഞ്ഞാൽ ഒരു ഫേസിൽ 9 apps.
അത് അത്യാവശ്യം സ്പീഡ് നമുക്ക് നൽകുന്നുണ്ട്. മറ്റേതിനെ അപേക്ഷിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് 9 Amps എന്ന മെയിൻ സ്റ്റൈലാണ്. ഇതിൽ ഫസ്റ്റ് ഉള്ളത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ളതാണ്, പിന്നുള്ളത് എബൌട്ട് വാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അതിൽ വെർഷൻ്റെ അല്ല റിലീസ് ചെയ്ത ഡേറ്റും ടൈമും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ചാർജ് എത്രയാണെന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. പിന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ അലാംസ് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഫണ്ടോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡും കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് മെനു സ്റ്റൈൽ മാറ്റാനുള്ള രണ്ട് ഓപ്ഷൻ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പും പ്രീമിയം ക്വാളിറ്റി തരുന്ന ഒരു വാച്ച് തന്നെയാണ് ഇത്. ഫസ്റ്റ് ലുക്കിൽ കാണുമ്പോൾ ആപ്പിളിൻ്റെ Series 6 മോഡലുള്ള പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.